നമസ്കാരം. വിദ്യാസാഗറിന്റെ മറ്റ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പത്താം ക്ലാസ്സിലെ ബയോളജി ഭാഗത്തിലെ ഒന്നാമത്തെ പാഠഭാഗമായ അറിയാനും പ്രതികരിക്കാനും അഥവാ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന പാഠഭാഗത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഈ പാഠഭാഗത്തിലെ വളരെ ചെറിയ ഒരു ഭാഗമാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അതായത് നമ്മൾ ഇന്ന് പഠിക്കാനായി പോകുന്നത് നമ്മുടെ ശരീരത്തിലെ ആ വിവിധ ഭാഗങ്ങളിലേക്ക് പോയിരിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെർവ്സിനെ കുറിച്ചാണ്, വിവിധ തരം നാഡികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോ നാഡികളെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പരിചയപ്പെടാം, എന്താണ് നാഡികൾ അല്ലെങ്കിൽ എങ്ങനെയാണ് നാഡികൾ രൂപപ്പെടുന്നത് എന്ന് ചോദിച്ചാല് നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഒരു കൂട്ടം ആക്സോണുകളെ അഥവാ നാഡീതന്തുക്കളെ യോജക കലകളാൽ ആവരണം ചെയ്യുന്ന ഭാഗത്തെ നാഡികൾ എന്ന് വിളിക്കുന്നു. ഒരു കൂട്ടം ആക്സോണുകളെ അഥവാ നാഡീതന്തുക്കളെ യോജക കലകളാൽ ആവരണം ചെയ്യുന്ന ഭാഗത്തെ നാഡികൾ എന്ന് വിളിക്കുന്നു. That is, nerves are group of axons or nerve fibers. They are covered by connective tissues. അപ്പോ എന്താണ് നാഡികൾ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് വിവിധ തരം നാഡികളെ കുറിച്ചാണ്. അതായത് പ്രധാനമായിട്ടും നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന നാഡികളെ പല രൂപത്തിൽ തരംതിരിക്കാറുണ്ട്. പക്ഷെ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നാഡികളെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു, നമ്മുടെ ശരീരത്തിലെ ആ വിതര നാഡികളെ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിൽ എത്രയായി തരംതിരിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ പഠിക്കാനായി പോകുന്നത്. ബേസ്ഡ് ഓൺ ദ ഫങ്ഷൻസ് ദ നെർവ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. അതായത് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നാഡികളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ ആളെ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ ആളെ വിളിക്കുന്ന പേര് സംവേദനാഡികൾ അഥവാ സെൻസറി നെർവ്സ് എന്നാണ്. അപ്പോ നമുക്ക് ഒന്നാമത് പഠിക്കേണ്ട ആള് സംവേദനാഡിയെ കുറിച്ചാണ് അല്ലെങ്കിൽ സെൻസറി നെർവ്സിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. സംവേദനാഡിയെ കുറിച്ച് നമുക്ക് രണ്ട് പോയിന്റ് ആണ് പഠിക്കേണ്ടത്. ഒന്നാമത്, സംവേദനാഡി എങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്, നിർമ്മിതമായിരിക്കുന്നത്. സംവേദനാഡി നിർമ്മിതമായിരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ പറയാം, സംവേദനാഡി തന്തുക്കൾ കൂടിച്ചേർന്നാണ് നിർമ്മിതമായിരിക്കുന്നത്. സംവേദനാഡി തന്തുക്കൾ കൂടിച്ചേർന്ന് രൂപപ്പെട്ടിരിക്കുന്നു. ഫോംഡ് ഓഫ് സെൻസറി നെർവ് ഫൈബേഴ്സ്, ഫോംഡ് ഓഫ് സെൻസറി നെർവ് ഫൈബേഴ്സ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് കടക്കാം. സംവേദനാഡിയുടെ രണ്ടാമത്തെ പോയിന്റ് അതാണ് പഠിക്കാൻ പോകുന്ന മെയിൻ പോയിന്റ്. അതായത് സംവേദനാഡിയുടെ ജോലി എന്താണ് എന്നാണ് പറയാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്, നന്നായി തന്നെ ശ്രദ്ധിച്ചു കേൾക്കുക. സംവേദനാഡിയുടെ ജോലി ഇത്രയേ ഉള്ളൂ, അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആവേഗങ്ങളെ തലച്ചോറിലേക്കും അതുപോലെ സുഷുമ്നയിലേക്കും എത്തിക്കുക. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആവേഗങ്ങളെ സുഷുമ്നയിലേക്കും അതുപോലെ മസ്തിഷ്കത്തിലേക്കും എത്തിക്കുക എന്നതാണ് സംവേദനാഡിയുടെ ജോലി. ഇറ്റ് കാരീസ് ഇംപൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ്. ഇനി നമുക്ക് രണ്ടാമത്തെ തരംതിരിവിലേക്ക് കടക്കാം. അതായത് രണ്ടാമത് നമുക്ക് പഠിക്കേണ്ട നാഡി പ്രേരക നാഡി അഥവാ മോട്ടോർ നെർവ് എന്ന ഭാഗമാണ് പഠിക്കേണ്ടത്. ആദ്യത്തെ പോയിന്റ് നമുക്ക് ഇവ എങ്ങനെ രൂപപ്പെടുന്നു നോക്കാം. അതായത് പ്രേരകനാഡി രൂപപ്പെടുന്നത് പ്രേരകനാഡി തന്തുക്കൾ കൂടിച്ചേർന്നാണ് നിർമ്മിതമായിരിക്കുന്നത്. ഫോംഡ് ഓഫ് മോട്ടോർ നെർവ് ഫൈബേഴ്സ്. അപ്പോ പ്രേരകനാഡി തന്തുക്കൾ കൂടിച്ചേർന്ന് ഇവ നിർമ്മിതമായിരിക്കുന്നു. രണ്ടാമത്തെ മെയിൻ പോയിന്റിലേക്ക് കടക്കാം. പ്രേരകനാഡിയുടെ ജോലി അല്ലെങ്കിൽ ധർമ്മം എന്തെന്ന് ചോദിച്ചാല് നമ്മൾ ഒന്നാമത് പഠിച്ച ആ സംവേദനാഡിയുടെ ധർമ്മത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടുത്തെ ധർമ്മം. അതായത് പ്രേരകനാഡിയുടെ ധർമ്മം ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം, ആവേഗങ്ങളെ മസ്തിഷ്കത്തിൽ നിന്നും അതുപോലെ സുഷുമ്നയിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും ആവേഗങ്ങളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് പ്രേരകനാഡിയുടെ ജോലി. ഇറ്റ് കാരീസ് ഇംപൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു ദ വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. അപ്പൊ ഇനി നമുക്ക് മൂന്നാമത്തെയും അവസാനത്തെയും തരംതിരിക്കലേക്ക് കടക്കാം. അതായത് മൂന്നാമതും അല്ലെങ്കിൽ അവസാനമായും പഠിക്കാനുള്ളത് സമ്മിശ്ര നാഡികളിൽ മിക്സഡ് നെർവ് എന്താണെന്നാണ് പഠിക്കേണ്ടത്. പേരിൽ തന്നെ ഉണ്ട് സമ്മിശ്ര നാഡികളിൽ മിക്സഡ് നെർവ് എന്ന് പറയുമ്പോൾ നമുക്ക് പേരിൽ തന്നെ ഉത്തരം കിട്ടും. ആ തൊട്ട് മുന്നേ പറഞ്ഞ രണ്ട് തരം നാഡികളുടെയും ജോലി ചെയ്യുന്ന ആളാണ് സമ്മിശ്ര നാഡി എന്ന് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോ നമുക്ക് സമ്മിശ്ര നാഡിയുടെ പോയിന്റിലേക്ക് കടക്കാം. ഒന്നാമത് അവ എങ്ങനെ രൂപപ്പെടുന്നു. സമ്മിശ്ര നാഡി രൂപപ്പെടുന്നത് സംവേദനാഡീ തന്തുക്കളും അതുപോലെ പ്രേരക നാഡീ തന്തുക്കളും കൂടിച്ചേർന്നാണ് സമ്മിശ്ര നാഡി രൂപപ്പെടുന്നത്. സംവേദനാഡീ തന്തുക്കളും അതുപോലെ പ്രേരക നാഡീ തന്തുക്കളും കൂടിച്ചേർന്നാണ് സമ്മിശ്ര നാഡി രൂപം കൊണ്ടിരിക്കുന്നത്. ഫോംഡ് ഓഫ് സെൻസറി നെർവ് ഫൈബേഴ്സ് ആൻഡ് മോട്ടോർ നെർവ് ഫൈബേഴ്സ്. ഇനി നമുക്ക് സമ്മിശ്ര നാഡിയുടെ രണ്ടാമത്തെ പോയിന്റിലേക്ക് കടക്കാം. ഇവയുടെ ജോലി എന്തെന്ന് ചോദിച്ചാല് മുകളിൽ പറഞ്ഞ രണ്ട് ജോലിയും സമ്മിശ്ര നാഡി ചെയ്യുന്നു. അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തലച്ചോറിലേക്കും അല്ലെങ്കിൽ സുഷുമ്നയിലേക്കും ആവയങ്ങളെ കൊണ്ടുപോകുന്നു.
അതുപോലെ അവിടെ നിന്ന് തിരിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഈ രണ്ട് ജോലിയും ചെയ്യുന്ന നാഡികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമ്മിശ്ര നാഡി അല്ലെങ്കിൽ മിക്സഡ് നെർവ്സ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് കാരീസ് ഇംപൾസസ് ടു ആൻഡ് ഫ്രം ദ സ്പൈനൽ കോർഡ് ആൻഡ് ബ്രെയിൻ. അപ്പോ നമ്മൾ പഠിച്ചത് ആ വിവിധ എന്താണ് നാഡികൾ എന്ന് ആദ്യം പഠിച്ചു, അതിനുശേഷം വിവിധ തരം നാഡികളെ കുറിച്ച് ചർച്ച ചെയ്തത്. മൂന്ന് തരത്തിലുള്ള നാഡികളാണുള്ളത്, അത് ഒന്നാമത്തെ ആള് സംവേദനാഡി, രണ്ടാമത്തെ ആള് പ്രേരകനാഡി, മൂന്നാമത്തതും അവസാനത്തതുമായ നാഡിയെ വിളിച്ച പേരാണ് സമ്മിശ്ര നാഡി അല്ലെങ്കിൽ മിക്സഡ് നെർവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു ചെറിയ ഭാഗം കൂടി പരിചയപ്പെട്ടതിന് ശേഷം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അതായത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നാഡീവ്യവസ്ഥയുടെ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയെ നമുക്ക് എത്രയായി തരംതിരിക്കാം എന്നതിനെ കുറിച്ചാണ് പഠിക്കാനായി പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, നാഡീവ്യവസ്ഥയെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായി തരംതിരിക്കാം. നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ്. നാഡീവ്യവസ്ഥയെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്നാമത്തെ ആളുടെ പേര് കേന്ദ്ര നാഡീവ്യവസ്ഥ അഥവാ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ ഭാഗം അറിയപ്പെടുന്ന പേര് പെരിഫറൽ നാഡീവ്യവസ്ഥ അഥവാ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നാഡീവ്യവസ്ഥ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്നാമത്തെ ഭാഗം അറിയപ്പെടുന്നത് കേന്ദ്ര നാഡീവ്യവസ്ഥ എന്നും രണ്ടാമത്തെ ഭാഗം അറിയപ്പെടുന്നത് പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നുമാണ്. ഇനി നമുക്ക് കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കാം. കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത് പ്രധാനമായും രണ്ട് ഭാഗങ്ങളാണ്. ഒന്നാമത്തെ ആള് മസ്തിഷ്കം അഥവാ ബ്രെയിൻ, രണ്ടാമത്തെ ആള് സുഷുമ്ന അഥവാ സ്പൈനൽ കോഡ്. അപ്പോ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം, മസ്തിഷ്കവും സുഷുമ്നയുമാണ് ഉൾപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നോക്കാം, പെരിഫറൽ നാഡീവ്യവസ്ഥ. പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത് വിവിധ തരം നാഡികളാണ്. അതായത് പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഒന്നാമത്തെ കൂട്ടം നാഡിയെ നമുക്ക് വിളിക്കാം ശിരോനാഡികൾ അഥവാ ക്രേനിയൽ നെർവ്സ് എന്ന് വിളിക്കാം. അപ്പോ ഒന്നാമത്തെ കൂട്ടം നാഡികളെ വിളിക്കുന്ന പേര് ശിരോനാഡികൾ അഥവാ ക്രേനിയൽ നെർവ്സ് എന്ന് വിളിക്കാം. ഈ ശിരോനാഡികള് ആകെ 12 ജോഡി ആണ് കാണപ്പെടുന്നത്. ശിരോനാഡികൾ ആകെ 12 ജോഡി കാണപ്പെടുന്നുണ്ട്. എവിടെ നിന്നാണ് ശിരോനാഡികൾ ഉത്ഭവിക്കുന്നത് അല്ലെങ്കിൽ ആവിർഭവിക്കുന്നു ചോദിച്ച് നമുക്ക് ഇങ്ങനെ പറയാം, തലച്ചോറിൽ നിന്ന് നേരിട്ട് പുറത്തേക്ക് വരുന്ന നാഡികളെ വിളിക്കുന്ന പേരാണ് ശിരോനാഡികൾ എന്ന് പറയുന്നത്. അപ്പോ പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഒരു ഭാഗമാണ് പറഞ്ഞു നിർത്തിയത്. ഒന്നാമത്തെ ഭാഗത്തിന്റെ പേര് ശിരോനാഡികൾ അഥവാ ക്രേനിയൽ നെർവ്സ്. ആകെ 12 ജോഡിയാണ് കാണപ്പെടുന്നത്. നേരിട്ട് തലച്ചോറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നാഡികളെ വിളിക്കുന്ന പേരാണ് ശിരോനാഡികൾ എന്ന് പറയുന്നത്. ഇനി പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ രണ്ടാമത്തെ ഭാഗമാണ് പറയാൻ പോകുന്നത്. ആ രണ്ടാമത്തെ ഭാഗം നാഡികളെ അറിയപ്പെടുന്ന പേര് സുഷുമ്ന നാഡികൾ അഥവാ സ്പൈനൽ നെർവ്സ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഭാഗം അറിയപ്പെടുന്നത് സുഷുമ്ന നാഡികൾ അഥവാ സ്പൈനൽ നെർവ്സ്. ഇവ ആകെ 31 ജോഡി കാണപ്പെടുന്നുണ്ട്. അപ്പോ ഇവ ആകെ 31 ജോഡി കാണപ്പെടുന്നുണ്ട്. ഇവയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഇവ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് സുഷുമ്നയുമായിട്ടാണ് അല്ലെങ്കിൽ സ്പൈനൽ കോഡുമായിട്ടാണ്. അപ്പോ ഇത്രയുമാണ് നാഡീവ്യവസ്ഥയുടെ ക്ലാസിഫിക്കേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നുകൂടി പറയാം, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്, പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കാറുള്ളത്. നാഡീവ്യവസ്ഥ നമുക്ക് അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് കേന്ദ്ര നാഡീവ്യവസ്ഥ അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം, രണ്ടാമത്തെ ഭാഗം അറിയപ്പെടുന്ന പേര് പെരിഫറൽ നാഡീവ്യവസ്ഥ അഥവാ പെരിഫറൽ നെർവസ് സിസ്റ്റം. കേന്ദ്ര നാഡീവ്യവസ്ഥയ്ക്കത് ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് മസ്തിഷ്കവും സുഷുമ്നയുമാണ്. പെരിഫറൽ നാഡീവ്യവസ്ഥയ്ക്കത് ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ശിരോനാഡികൾ അഥവാ ക്രേനിയൽ നെർവ്സ്, അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗമാണ് പറയുന്നത് സുഷുമ്ന നാഡികൾ അഥവാ സ്പൈനൽ നെർവ്സ്. അപ്പൊ ഇത്രയുമാണ് നാഡീവ്യവസ്ഥയെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് ആദ്യം പഠിച്ചത് എന്താണ് നാഡികൾ അല്ലെങ്കിൽ നാഡികൾ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് പഠിച്ചു. അതിനുശേഷം വിവിധ തരം മൂന്ന് തരത്തിലുള്ള നാഡികളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്, സംവേദനാഡി, പ്രേരകനാഡി, അതുപോലെ സമ്മിശ്ര നാഡി. മൂന്നര നാടികളെ കുറിച്ച് വിശദമായി തന്നെ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഇപ്പോൾ പഠിച്ചത് നാഡീവ്യവസ്ഥയുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ഭാഗങ്ങൾ വളരെ ചെറിയ ഭാഗവും എളുപ്പമുള്ളതൊക്കെയാണ്, പക്ഷെ പരീക്ഷയ്ക്ക് സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. വളരെ നന്നായി തന്നെ നിങ്ങൾ ഈ പാഠഭാഗം അല്ലെങ്കിൽ ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുക, തീർച്ചയായിട്ടും അതിന് മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് എത്തുന്നവരെ നന്ദി, നമസ്കാരം.